കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട പാലക്കാട് പിടിക്കാൻ സർവ്വസന്നാഹങ്ങളുമായി ബിജെപി ഒരുങ്ങുകയാണ്. ബിജെപി കേന്ദ്ര നേതൃത്വം ഒന്നാകെ പാലക്കാട്ടിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് ജയിക്കുക, അതാണ് ബിജെപിയുടെ ആത്യന്തികമായ ലക്ഷ്യവും അനിവാര്യതയും. അങ്ങനെ നിയമസഭയിലും കേരളത്തിൽ ഒരക്കൌണ്ട് തുറക്കുക, അതിനുവേണ്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനെയാണ്. ഏത് മണ്ഡലത്തിൽ നിന്നാലും ശോഭാ സുരേന്ദ്രൻ ബിജെപിയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാറുണ്ട്. അത് ശോഭാ സുരേന്ദ്രന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ബിജെപി നേതൃത്വം, കേന്ദ്ര നേതൃത്വം ശോഭാ സുരേന്ദ്രനെ പാലക്കാട് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നു. സംസ്ഥാന നേതൃത്വത്തിന് ശോഭാ സുരേന്ദ്രനോട് താൽപര്യമില്ലെങ്കിലും കേന്ദ്ര നേതൃത്വം പറയുന്നത് വഴങ്ങിയേ പറ്റൂ. ഈ സാഹചര്യത്തിൽ പാലക്കാട് മണ്ഡലം നിലനിർത്താൻ രമേശ് പിഷാരടി ഇറങ്ങുമെന്ന് സൂചനയുണ്ടായിരുന്നു. സിനിമാ നടനും ടിവി ആങ്കറും ഒക്കെയായ രമേശ് പിഷാരടി, അദ്ദേഹം കറകളഞ്ഞ കോൺഗ്രസുകാരനാണ്, പാലക്കാട്ടുകാരനാണ്. ശോഭാ സുരേന്ദ്രനെതിരെ ഒരു സെലിബ്രിറ്റിയെ നിർത്തണമെന്ന ആവശ്യമൊക്കെ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചെങ്കിലും സെലിബ്രിറ്റി നിന്നു കഴിഞ്ഞാൽ എട്ടുനിലയിൽ പൊട്ടും എന്നുള്ളത് ഉറപ്പാണ്. രമേശ് പിഷാരടിക്ക് ശോഭാ സുരേന്ദ്രനെ വെല്ലാനുള്ള കഴിവൊന്നുമില്ല. രമേശ് പിഷാരടി തന്നെ സ്ഥാനാർത്ഥിയാക്കാനുള്ള വാഗ്ദാനം നിരസിച്ചു. മാത്രമല്ല, പാലക്കാട് നിലനിർത്താൻ എത്തുന്നത് ഷാഫി പറമ്പിലിന്റെ ഉറ്റതോഴനായ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ന്യൂജൻ കോൺഗ്രസുകാരിൽ ലാളിത്യം കൊണ്ട് ശ്രദ്ധേയനായ രാഹുൽ മാങ്കൂട്ടം, പുതിയ തലമുറയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഹരമായ രാഹുൽ മാങ്കൂട്ടത്തിൽ. പുതിയ തലമുറയിലെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഐക്കണാണ്. അദ്ദേഹത്തും അദ്ദേഹത്തിനെ ചൊല്ലി ഇതുവരെയും ഒരു അഴിമതി കഥകളോ മറ്റ് അപവാദങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. യൂത്തിനെ ആകർഷിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് അസാധ്യമായ കഴിവുണ്ട്. ഈ സാഹചര്യമൊക്കെ കണക്കിലെടുത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കാൻ എത്തുന്നത് പാലക്കാട്. ഷാഫി പറമ്പിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് നിർദ്ദേശിച്ചതായി പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തിരുന്നു. പൊളിറ്റിക്സ് കേരള തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിക്കുമെന്ന് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. അതിനിടയ്ക്ക് രമേശ് പിഷാരടിയുടെ പേരുകളൊക്കെ വലിച്ചയക്കപ്പെടുകയായിരുന്നു. രമേശ് പിഷാരടി പറയുന്നത് താൻ കോൺഗ്രസിന് വേണ്ടി പ്രചരണത്തിനിറങ്ങും പാലക്കാട് എന്നാണ്. പക്ഷേ മത്സരിക്കാൻ തനിക്ക് താൽപര്യമില്ല. രമേശ് പിഷാരടിയെ മത്സരിക്കാൻ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ മണ്ടത്തനമാണെന്ന് കോൺഗ്രസ് എന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് നിയോഗിച്ചിരിക്കുന്നത് പാലക്കാട് നിലനിർത്താൻ. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദൌത്യമാണ്. കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ പൊരുതി നേടിയ മണ്ഡലമാണ് പാലക്കാട്. അല്ലെങ്കിൽ മെട്രോമാൻ ഇ ശ്രീധരൻ ജയിച്ചു കയറുമായിരുന്നു. 3458 വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ മെട്രോമാൻ ഇ ശ്രീധരനെ കീഴടക്കിയത്. ഇപ്പോൾ പാലക്കാട് മണ്ഡലം ബിജെപിക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുകയാണ്. കാരണം പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബിജെപിയാണ്. പാലക്കാട് പല ഗ്രാമപഞ്ചായത്തുകളും ബിജെപിക്ക് സ്വാധീനമുള്ള ഗ്രാമപഞ്ചായത്തുകളാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ ബിജെപിക്ക് ശക്തമായ സ്വാധീനമുണ്ട്. കണ്ണാടിയിൽ മാത്രമാണ് സിപിഎമ്മിന് ശക്തമായ സ്വാധീനമുള്ളത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട പോരാട്ടം കോൺഗ്രസും ബിജെപിയും തമ്മിലായിരിക്കും എന്നത് ഉറപ്പാണ്. കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ LDFന് അനുകൂലമായ ട്രെൻഡുണ്ടായിട്ടും പാലക്കാട് സിപിഎം സ്ഥാനാർത്ഥി മൂന്നാമത് പോയി എന്നുള്ളതും ശ്രദ്ധേയമാണ്. LDFന് അനുകൂലമായ ട്രെൻഡ് സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടായപ്പോൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സിപിഎം സ്ഥാനാർത്ഥി മൂന്നാമത് പോയി. അത് സിപിഎമ്മിന്റെ ഒരു തകർച്ചയുടെ, പാലക്കാടുള്ള സംഘടനാ വീഴ്ചയുടെ പ്രശ്നമാണ്. എൻ കൃഷ്ണദാസിനെ അടക്കമുള്ള നേതാക്കളെയൊക്കെ വെട്ടിയെരിഞ്ഞുകൊണ്ട് സിപിഎം പുതിയ തലമുറയുടെ നേതാക്കളെ കൊണ്ടുവന്നപ്പോൾ പറ്റിയൊരു വീഴ്ചയാണ്. ഈ സാഹചര്യത്തിൽ സിപിഎമ്മും ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തും. ഒരു ത്രികോണ മത്സരത്തിലാണ് പാലക്കാട് അരങ്ങൊരുങ്ങുന്നത്. ഈ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്, പൊളിറ്റിക്സ് കേരള പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് പാലക്കാട് സ്ഥാനാർത്ഥിയായി എത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ശോഭാ സുരേന്ദ്രനെ നേരിടും.